ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈവൻ ഇത് ഓഫീസിലേക്കൊക്കെ ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതിനായിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 8-10 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കാഷ്യനായിട്ട് ഒരുപാട് കളറൊന്നും മാറണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. പിന്നീട് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് പനീർ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പനീർ ഇവിടെ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വാങ്ങി വയ്ക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ വീണ്ടും ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കഷ്ണം ബേ ലീഫ്, അതേപോലെ തന്നെ 1 ചെറിയ ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, 1 ചെറിയ ഏലക്കയാണ്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 മീഡിയം സൈസിലുള്ള സവാള, കനം കുറഞ്ഞ നീളത്തിലരിഞ്ഞതും 1-2 പച്ചമുളക് കട്ട് ചെയ്തെടുത്ത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സവാള ഒരുപാട് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം, ജസ്റ്റ് ഒന്ന് കളർ മാറി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ഗ്രീൻ പീസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ചമുണക്കം ഒന്ന് പോകുന്നവരെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളാണ്. അതിനായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 പൊടികൾ മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ആ പൊടികളൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. പൊടി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പനീർ ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി വേണം. ക്യാപ്സിക്കം ഞാനിവിടെ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഗ്രീൻ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ക്യാപ്സിക്കം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് മല്ലിയില കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില കൂടി ഒന്ന് കട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇനി വേണ്ടത് ബസ്മതി റൈസ്. നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചതാണ്, സ്പൈസസൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കുക്ക് ചെയ്യണമെന്നും റൈസ് കുക്ക് ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആയതുകൊണ്ട് ഇനി റൈസ് ഇതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നീട് വേണ്ടത് 1 ചെറിയ കഷ്ണം ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കണം. നാരങ്ങ നീര് 1/2 കഷ്ണം മതി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ചൂടാക്കിയ ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.